ഒരു പശയുടെ പൈസ മാത്രം മതി ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏതായാലും ചെയ്ത് നോക്കി. അപ്പോൾ ചെയ്ത സ്ഥിതിക്ക് വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചിരട്ടയാണ് കേട്ടോ വേണ്ടത്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള കുപ്പിക്ക് ഇപ്പോൾ എനിക്ക് കറക്റ്റ് 2 തേങ്ങയുടെ ചിരട്ട, അതായത് 4 ചിരട്ട, 2 തേങ്ങയുടെ ചിരട്ട ആയിട്ടുണ്ട്. അപ്പോൾ ചിരട്ടയെ നന്നായിട്ട് ഒന്ന് മിനുസപ്പെടുത്തി എടുക്കുകയാണ്. ഞാനിവിടെ കത്തിയും സാൻഡ് പേപ്പറും ഉപയോഗിച്ചിട്ടുണ്ട്. കത്തി കൊണ്ടൊന്ന് വെറുതെ എടുത്താലും മതി. സാൻഡ് പേപ്പർ മാത്രമാണെങ്കിൽ അങ്ങനെ അതിൽ ഒന്ന് മിനുസാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഒരു കല്ല് വെച്ചിട്ട് ഈ ചിരട്ടയെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അധികം വലുതല്ല, അധികം ചെറുതില്ലാത്ത കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന് ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ മതി കേട്ടോ. നമുക്ക് പെട്ടെന്നല്ല, കുറച്ച് സമയം ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കോസ്റ്റും ഇല്ല. ഒരു 20 രൂപയുടെ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലിൻ്റെ പകുതിയും വേണ്ട ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എളുപ്പത്തിലല്ല, കോസ്റ്റ് കുറച്ചിട്ട് ഒരു ചിലവും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഇത് ശരിക്കും ഞാൻ 1 ദിവസം 2 ദിവസം എടുത്തിട്ടു ഇത് ചെയ്ത് തീർക്കാൻ. ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ തുടങ്ങി വരാൻ കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് ഫെവിക്കോൾ കുപ്പിയിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓരോ ചിരട്ടയുടെ പീസും ഇങ്ങനെ ഒടിപ്പിച്ച് വെച്ച് കൊടുക്കുക. പല രീതിയിലായിരിക്കും നമ്മുടെ ചിരട്ട പൊട്ടി കിട്ടിയിട്ടുണ്ടാവുക. അപ്പം എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് 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 ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ കുപ്പി ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ കുപ്പി നമ്മുടെ ചിരട്ടയും ചിരട്ട ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണുന്നുണ്ട്. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗിൽറ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രൗണ് പെയിൻ്റ് ഉണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റോ എന്ത് പെയിൻ്റ് ഉണ്ടെങ്കിലും അത് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി കുപ്പി ചിരട്ട ഒട്ടിക്കുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഗിൽറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റി നോക്കിയതാണ്. പക്ഷേ സംഭവം നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ മൊത്തമായിട്ട് ഇതാ ഗിൽറ്റ് ഒന്ന് ഇട്ടിട്ട് തട്ടിയെടുത്താൽ ആ പശയിലൊക്കെ ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ നമ്മുടെ ഗ്യാപ്പൊക്കെ ഫില്ലായിക്കിട്ടും. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ കുപ്പി ഒന്ന് ചിരട്ട കൊണ്ട് പൊതിഞ്ഞെടുക്കാം. ഈ ചിരട്ട ശരിക്കും ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ശരിക്കും ഞാനിതിന് വാർണിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാർണിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കങ്ങനെ മനസ്സിലാവുന്നില്ല ഇതിങ്ങനെയാണെന്ന്. കറക്റ്റ് ഫിറ്റായിട്ട് ഇങ്ങനെ തൊഴിഞ്ഞു പോകുന്നില്ല കേട്ടോ, നന്നായിട്ട് ഒട്ടിയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതാ ഞാൻ ഫുൾ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഗ്യാപ്പിലൊക്കെ ഗിൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വാർണിഷ് അടിച്ചെടുക്കാം. വാർണിഷ് ഓപ്ഷനലാണ് കേട്ടോ, ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഒന്നൊരു ഗ്ലേസിങ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്, കയ്യിലുള്ളത് കൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇതാണോ വുഡ് വാർണിഷാണ്, മരത്തിനൊക്കെ അടിക്കുന്ന വാർണിഷ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു നിർബന്ധമില്ല ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ബോട്ടിൽ, വീട്ടിലുണ്ടെങ്കിൽ ഏത് ബോട്ടിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നമുക്ക് മണി പ്ലാന്റ് വളർത്താം, ഫ്ലവേഴ്സ് ഇട്ട് വെക്കാം, ഇങ്ങനെ തന്നെ ഡെക്കറേഷൻ വെക്കാം, എങ്ങനെ വെച്ചാലും ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമല്ലേ ചെയ്ത് കാണാൻ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാക്കി കളയുന്ന ഒരുപാട് കുപ്പികൾ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ പലതും ചെയ്താലും നമുക്ക് ഒരു ഷോ പീസുമായി പ്ലാന്റ് വളർത്താനുമായി. കണ്ടതിൽ ഞാനിപ്പോൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പം കഴിയുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ, അങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.